എന്ന് പറയുന്ന റാസ്കൽ ഞങ്ങളുടെ വാർത്ത കൊടുക്കാത്ത പത്രങ്ങളും ചാനലുകളും ഞങ്ങൾ കാണുകയില്ല, മേടിക്കുകയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 4 SDP ജസ്റ്റ് ഇവിടെ കുറെ കാണിച്ചെന്നാൽ പ്രശ്നം തീർന്നു. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മുഴുവൻ പിതാവിന് പിന്തുണയായിട്ട് അവിടെ എത്തിയില്ലേ ബാലായി? അതാണ് പിള്ളേർ പറഞ്ഞത്, നിങ്ങൾ നാർക്കോ ജിഹാദ് അതിൽ പെടരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പെണ്ണുങ്ങളെ ഇമാർ കൂടെ കൊടുക്കരുതെന്ന് പറഞ്ഞതിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മമാർക്ക് വേണം നമ്മുടെ പെണ്ണുങ്ങളെ എന്നല്ലേ അതിനർത്ഥം. ഇന്ന് അനുവദിക്കാൻ പ്രശ്നമില്ല, ഇനി ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ടുപോയ വഴിയെ വിടുക ഞങ്ങൾ അത്ര തന്നെ. നമസ്കാരം. ഇന്ന് നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രീ PC ജോർജ് തത്വമേ ന്യൂസിനൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ PC ജോർജ്. 10 വർഷം മുൻപ് VS അച്യുതാനന്ദൻ മുന്നറിയിപ്പായി പറഞ്ഞ ഒരു കാര്യം 10 വർഷങ്ങൾക്കിപ്പുറം പാലാ ബിഷപ്പ് വീണ്ടും പറയുമ്പോൾ ചിലർ രോഷം കൊള്ളുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സ്ഥിതിവിശേഷത്തെ നോക്കിക്കാണുന്നത്? അതായത് എന്താണെന്ന് വെച്ചാൽ, VS എന്ന് പറയപ്പോഴും നമ്മൾ ഇത്രയും ഭീകരമെന്ന് ചിന്തിച്ചില്ല. സ്വയം അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായത്. പാലാ പിതാവ് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞ് ചാടുക, എന്തുകൊണ്ട് പറഞ്ഞു എന്നാരും ചോദിക്കുന്നില്ലല്ലോ. ആ മേഖലയിൽ നിന്ന് മാത്രം 200 ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ ലവ് ജിഹാദ് വെച്ച് ഇവർ കൊണ്ടുപോയിരിക്കുക, അത് ലവ് ജിഹാദ് എന്നല്ലേ പറയാൻ പറ്റൂ. കൊണ്ടുപോയിട്ട് എവിടെ ഉണ്ടെന്ന് അറിയില്ലെന്ന് ജസ്നയുടെ കാര്യം ചോദിച്ചു, എവിടെ ഉണ്ട് പറയട്ടെ, ഈ ഒന്നും ഒരു ചുക്കും ഇല്ലെന്ന് പറയുന്ന ഈ പിണറായി ഇങ്ങോട്ട് കാണിക്കട്ടെ. ജസ്ന എവിടെ പിണറായി കാണിച്ചെന്നാൽ പ്രശ്നം തീർന്നു. നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി സൗമ്യമായി അവർ കല്യാണം കഴിച്ച് മുസ്ലിമാക്കി ജീവിക്കുക, മുസ്ലിമാക്കി ജീവിച്ചു, നമുക്ക് കുറ്റം പറയാൻ അവകാശമില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇത് ഒരു കാര്യം ഇല്ലാതെ ഈ ഒരു ചുമ്മാ പ്രേമം അഭിനയിച്ച് തട്ടിക്കൊണ്ട് പോവുക. ഇപ്പം ഇവിടെ കിടക്കുന്ന ISI ചാരന്മാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നതാണ്, ഇതെല്ലാം താലിബാനിലെത്തിക്കുകയാണ്. അതാണ് സഹിക്കുക. താലിബാൻ പോരാളികളുടെ ഗുണ്ടകളല്ലേ അവന്മാർ? അമ്മാർ മനുഷ്യരാണ്, സ്വന്തം അമ്മയെ പോലും മേടിച്ചോളും, പെണ്ണാണെങ്കിലും വേണ്ടിയാണ്. ആ വൃത്തികെട്ടവന്മാരുടെ ഉപകരണമാക്കുകയാണ് നമ്മുടെ പെഞ്ചുക്കളെ കൊണ്ടുപോയി. അതാണ് ഇവിടുത്തെ വിഷമം, വേദന. മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ട് പാലാ പിതാവിൻ്റെ അടുത്ത് എന്ന് ചരിത്രം പറയുക. അദ്ദേഹത്തിന് ഉണ്ട് ലിസ്റ്റല്ല, പുറത്തു വിടാതെ വെച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. ആ വേദന വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എന്താ? അതാ പ്രധാനപ്പെട്ട കാര്യം. ഈ 8 ദിവസത്തെ നോമ്പുണ്ട് ക്രിസ്ത്യാനി. ആ നോമ്പിൻ്റെ സമാപനം കനികാ മാതാവിൻ്റെ ജന്മദിനമാണ്. അത് ഈ 8 നോമ്പ് ഉണ്ടായത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ടിപ്പു എന്ന് പറയുന്ന റാസ്കൽ ഈ ഇന്ത്യ കേരളത്തിലേക്ക് കടന്നു കയറി ഇവിടുത്തെ ക്രിസ്ത്യാനി ഹിന്ദുക്കളെയും പെണ്ണുങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി. ആ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്ന് വെച്ചാൽ കൊണ്ടുപോയി അവൻ്റെ പട്ടാളത്തിന് കൊടുക്കുക, ബലാത്സംഗം ചെയ്യുക. അവൻ ആലോചിച്ചു എന്ത് ഭീകരതയെന്ന്. അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയാണത് കൊന്നു കളഞ്ഞു കുമാരൻ ബലാത്സംഗം ചെയ്ത് നമ്മുടെ ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികളെയാണ് ഉപയോഗം ചെയ്തത്. അപ്പം ഒരു പറ്റം സ്ത്രീകൾ ജീവപ്രവാഹത്തിൽ ഓടി നമ്മുടെ ഒരു പള്ളി കയറി, ആ പള്ളി കയറി കഥകടച്ച് ഒളിച്ചിരുന്നു. അവർ ഈ പടയോട്ടവും ബഹളവും ഒക്കെ കേൾക്കാം, കാറിച്ച് ഇതെല്ലാം കേട്ട പാവങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 8 ദിവസം പഞ്ഞമാന്ന് ഉറങ്ങാം. 8 ദിവസം കഴിഞ്ഞപ്പം പടയോട്ടം അവസാനിച്ച് ഇവനെ നാടുകാർ നമ്മുടെ ഇന്ത്യമ്മയും ബ്രിട്ടീഷിൻ്റെയൊക്കെ അമ്മയും എല്ലാം കൂടെ ഓടിച്ചു. ഇവൻ പോയി എന്ന് കഴിയുമ്പോൾ 8ാം ദിവസം അവർ തിരിച്ചു വന്ന് 8 ദിവസം കഴിഞ്ഞ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ 8 നോമ്പ് വന്നത്. അല്ലെ, ക്രിസ്ത്യാനിക്ക് അങ്ങനെ 8 നോമ്പില്ല. ആ 8 നോമ്പ് ദിവസം കന്യാമരുന്ന് ജന്മദിനമായി കൃത്യം. ഒന്ന് ആലോചിച്ച് ഒക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമല്ലേ. ആ ദിവസം കൊറളിങ്ങാട് പള്ളിയിൽ ലോകത്തിൽ ഏറ്റവും അധികം ഇടവകക്കാർ ക്രിസ്ത്യാനികളുള്ള പള്ളിയിൽ അഭിയുന്ന വല്ലയപ്പറമ്പി പിതാവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പള്ളിയാണെന്ന് നോക്കണം. അവിടെയാണ് കല്ലറിങ്ങാട്ട് പിതാവ് സ്വന്തം പിതാവ് എന്ന നിലയിൽ പല രൂപതരാണ് ആ കൊറളിങ്ങാട് പള്ളിയിൽ നിന്നുകൊണ്ട് കുർബാനയ്ക്കിടയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചെന്താ? മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം, കുട്ടികളെ നല്ലവണ്ണം നോക്കി വളർത്തണം, അവരെ വിദ്യാഭ്യാസം കൊടുക്കണം, ഒരു കാരണവശാലും അവരെ മറ്റുള്ളവർ തട്ടിക്കൊണ്ട് പോകാതെ ശ്രദ്ധിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. ഈ ലവ് ജിഹാദിന് മുഴുവൻ കഞ്ചാവും ചരസുമാണ് മനുഷ്യൻ മുഴുവൻ പിള്ളേരിപ്പം, അത് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും എല്ലാം ഉണ്ടെന്നേ. അതാണ് പിള്ളേർ പറഞ്ഞത്, നിങ്ങൾ നാർക്കോ ജിഹാദ് അതിൽ പെടരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഉപദേശം കൊടുത്തതിന് ചോദ്യം ചെയ്യും ഇമാർക്ക് തന്നെ. ഇവനൊക്കെ എന്തൊരു ചേട്ടയായിട്ടാണ് അത് ചോദ്യം ചെയ്യാൻ നടക്കുന്നത്. ഇവിടെ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം എല്ലാ പ്രസംഗവും ഉണ്ടല്ലോ കത്തി പറഞ്ഞു, ഞങ്ങളാരെങ്കിലും ചോദിക്കാൻ ചെല്ലുന്നുണ്ടോ? പിന്നെ ഇമാർക്ക് തന്നെ ഞങ്ങളുടെ കുറഞ്ഞാൾ പള്ളി പിതാവ് പ്രസംഗിച്ചപ്പോൾ ചോദ്യം ഇമാർക്കാനാ കാര്യം?
എനിക്ക് ഏറ്റവും സങ്കടം അതല്ല. പിതാവ് അങ്ങനെ പറഞ്ഞു, ഒരു തർക്ക പ്രശ്നമായിട്ട് കിടക്കട്ടെ. അതായത് വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു, അതിനത് പറയണ്ടായിരുന്നുള്ള അഭിപ്രായം. പക്ഷേ അങ്ങനെ വേറൊരു മാന്യത കാണിച്ചു. എന്താ അത്? അങ്ങനെ മാന്യമായിട്ട് സംസാരിച്ച ഏതോ ഒരു അച്ഛൻ്റെ വിവരക്കെടുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി ഇത്രയും രോഷമായിട്ട് പറയേണ്ടി വന്നത്. എങ്കിലും അങ്ങനെ പറഞ്ഞൊരു കാര്യം, പിതാവിൻ്റെ അരമനയിലേക്ക് ഈ റൗഡികൾ കാപ്പിമുട്ടിയായിട്ട് പ്രകടനം നടത്തിയ മര്യാദകടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാനുള്ള മര്യാദ കാണിക്കട്ടെ. ഞാൻ കാന്തപൂർ ഉസ്താദിനെയും പാണക്കാട് തങ്ങളെയൊക്കെ വലിയ മാന്യന്മാരായിട്ടാണ് കരുതിയിരുന്നത്. അവർക്കൊന്നും വലിയ മാന്യതയില്ലെന്ന് മനസ്സിലായി. കാരണം അവർ പിതാവിനെ കുറ്റപ്പെടുത്തുക, വലിയ പാപം ചെയ്തെന്ന്. അത് നമ്മുടെ പെണ്ണുങ്ങളെ ഇമാർ കൊണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞതിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മമാർക്ക് വേണം നമ്മുടെ പെണ്ണുങ്ങളെ എന്നല്ലേ അതിനർത്ഥം. എന്നിട്ട് അതല്ല, ഈ പിതാവിൻ്റെ അരമനയിലോട്ട് കാപ്പിമുട്ടിയായിട്ട് ഒരു പറ്റം താലിബാനിസ്റ്റുകൾ SDP ഗുണ്ടകളാണ് പ്രകടനം നടത്തിയെപ്പറ്റി പാണക്കാട് തങ്ങൾക്കും പരാതിയില്ല, കാന്തപൂർ ഉസ്താദിനും പരാതിയില്ല. അതിന് മര്യാദ എന്നത്? അവർക്ക് മാന്യന്മാരാണോ? അവർക്കൊരു മാന്യന്മാരാണെങ്കിൽ അതും തെറ്റാണെന്ന് പറയണ്ടേ? വെള്ളാപ്പള്ളി നടേശൻ പറയാനുള്ള പോലെ പോലെ മാന്യത കാണിക്കണ്ടേ? അതാണ് അതിനകത്തെ പ്രശ്നം. പറയാതിരിക്കും, യാതൊരു നിവൃത്തിയില്ല. ഇതൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇനി ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ടുപോയ വഴിയെ വിടുകയല്ല ഞങ്ങൾ, അത്ര തന്നെ. യഥാർത്ഥത്തിൽ നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ വളരെയധികം വ്യാപകമാണ്. താങ്കളുടെ നിരീക്ഷണം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ നാർക്കോ. ഈ എവിടെ നിന്ന് ഇത് വരുന്നത് അറിയാമോ? അതാ ഇന്ന് ഒരു പോലീസ് ഓഫീസർകാരും കൗമുദി പത്രത്തിൽ കിടക്കുന്നുണ്ട്. ഇന്നലെ മനോരമയിലും ദീപികയിലും മംഗളത്തിലും ഒക്കെ ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലൊക്കെ. 70,000 കോടിയുടെ ഈ മയക്കുമരുന്നുകളാണ് പിടിച്ചിരിക്കുന്നത് ഒരു കമ്മീഷണർ തന്നെ. എന്നതാ ഇത്? ഈയിടെ 21,000 കോടി രൂപയുടെ പിടിച്ച കണ്ടില്ലായിരുന്നു. ഇന്നൊരു കപ്പലിൽ നിന്ന് പിടിച്ചതിൻ്റെ കണക്ക് കിടക്കുന്നതല്ല, ഇന്ത്യയിലെയാണ്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ ഷാരൂഖ് ഖാൻ്റെ മകൻ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എത്രായിരം കോടി രൂപ മയക്കുമരുന്ന്? ഇത് മുഴുവൻ ഇവിടെ നിന്നാണ് വരുന്നത്, അഫ്ഗാനിസ്ഥാൻ. താലിബാൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞ പണം എന്ന് പറഞ്ഞാൽ ഇതാ. ആയുധങ്ങൾ മേടിക്കാൻ ഉപയോഗിക്കുന്ന ഇത് ഈ പണമാണ്. അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ മയക്കുമരുന്ന് കൊടുത്ത് നിർജ്ജീവമാക്കി നശിപ്പിച്ച് കൊല്ലുന്നു. അതോടൊപ്പം ഇവന്മാർ ആ പണം ഉപയോഗിച്ച് നമ്മളെ വെടിവെച്ച് കൊല്ലുകയും കൂടെ ചെയ്യുന്നു. എന്ത് ചെയ്യും? അത് ഞാൻ പറയുന്നത്, ഇവരുടെ മുസ്ലിങ്ങളുടെ എല്ലാ മുസ്ലിങ്ങളും മോശമെന്ന് പറയുന്നുണ്ടോ ചില്ല. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും വികാരജീവികളായിട്ട് നിൽക്കുന്നത് ശരിയാണോ എന്ന് അവരാലോചിക്കണം. ഇവിടെ നമ്മുടെ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അഭിപ്രായങ്ങൾ പലതുണ്ടാവും. അച്ഛന്മാർ പറഞ്ഞാൽ മുഴുവൻ ശരിയാണെന്ന് ഞങ്ങളാരും പറയാറില്ല. അച്ഛന്മാരെ തേടുമ്പോൾ അച്ഛൻ അത് പറയേണ്ടായിരുന്നു, ഞങ്ങൾ അഭിപ്രായം പറയും. ആരും എത്ര പള്ളി തന്നെ വിചാരിച്ചു എത്ര പ്രാവശ്യം പറയും അച്ഛൻ്റെ ഭാഗം ശരിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളവരാണ്. അതല്ല എൻ്റെ മര്യാദ. ഇമാരങ്ങനല്ല, ക്രിസ്ത്യാനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം ശരിയാണ്. ക്രിസ്ത്യാനിയെ തിന്നണം, അത് മാറ്റണം. മുസ്ലിം ആ മുസ്ലിം സംസ്കാരമല്ലത്, മുസ്ലിങ്ങളുടെ സംസ്കാരം അതായി മാറ്റരുത്. ഇവിടെ മുസ്ലിങ്ങൾ എന്ത്? ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ഈ ക്രിസ്ത്യാനിലെ അച്ഛന്മാരും കന്യാസികളല്ലേ? ആ നന്ദിയെങ്കിലും ഇവരൊക്കെ കാണിക്കണ്ടേ? ഈ പാണക്കാട് തങ്ങളെപ്പോലുള്ള ആളുകൾ മറ്റും ഇങ്ങനെ സംസാരിച്ച് എനിക്ക് അത്ഭുതമാണ്. എന്ത് വലിയ മാന്യന്മാരായിട്ടാണ് ഞാൻ കരുതുന്നറിയാം. അവരെ മറ്റും ഈ ഇത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അത് ഫസൽ കപൂർ പറയുന്ന കേട്ടോ, നമ്മുടെ ഡോക്ടർ ഇതുപോലൊരു വർഗീയവാദിയാണ്, അത്ഭുതം തോന്നി. ഞാനൊരു ചർച്ച, എനിക്ക് അത് ഫസൽ കപൂറിനെ പോലെ ഒരു മനുഷ്യൻ ഇത്ര വൃത്തികെട്ട വർഗീയ എന്ന് പറയൂ. വേറെ ഒരു നമ്മുടെ മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ നമ്മുടെ എന്നെ അയാളുടെ പേര് ഞാൻ അങ്ങ് മറന്നു, അയാളും എന്ത് പക്ക വർഗീയത പറയുക. ഫസഗബൂർ പറഞ്ഞ് മുഴുവൻ മുസ്ലിം ആക്കണം, മനുഷ്യനെ അപ്പം മറ്റു മനുഷ്യനെല്ലാം കൊന്നാലും വീണ്ടുകളെന്നല്ലേ ഇവനൊക്കെ പറയുന്നത്. ഇവരൊക്കെ മര്യാദ എത്ര കൂടുതലാണ്. നമ്മളാരെയും കൊല്ലാനും തല്ലാനും ഒന്നുമില്ല. ഇവിടെ നമ്മളും ആലോചിച്ച് നമ്മുടെ പിള്ളേരോടും മുസ്ലിം പെണ്ണുങ്ങളെ മാത്രം പ്രേമിച്ചോളാൻ നാളെ നടക്കും. നമ്മളത് പഠിച്ചിട്ടില്ല. അവരും മനുഷ്യരാണ്, നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരാണെന്ന കാഴ്ചപ്പാട് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇവന്മാരുടെ കൂട്ടി വൃത്തികെടുന്നത് ഞങ്ങളെ കിട്ടുകയില്ല. ഇന്ന് അവന്മാർ കണ്ടില്ലേ പ്രകടനം, SDPI പ്രകടനം, നമ്മളാരും മിണ്ടരുതെന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയോട് കൂടിയാണ് ലോകത്താരെങ്കിലും ഏത് ഈ മുഴുവൻ ക്രൈസ്തവ സഭയെ ഇന്ന് കൂടിയത് അറിയാം. പെന്റിക്കോസ്റ്റ് ഉൾപ്പെടെ ക്രൈസ്തവ സഭകൾ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഈ ക്രിസ്തു പറഞ്ഞു തന്നതാണ്. അതെല്ലാ ക്രൈസ്തവനും പ്രാർത്ഥന. അതുകൊണ്ടാണ് കൈ പൊക്കി സ്വർഗസ്ഥനായ പിതാവ് ജല്ലി ഉദ്ഘാടിച്ചത്. ആദ്യ ലോകത്താദ്യം ഒരു ഇങ്ങനെ ഉദ്ഘാടനം ഞാൻ മനസ്സിൽ എന്തായാലും തോന്നി അങ്ങനെ. അതുകൊണ്ട് ചോദിച്ചതാണ്, നമ്മൾ മാന്യതായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ റൗഡിസം കൊണ്ട് പോകാം എന്നാണ് ഭരണം കയ്യിലുണ്ട്. എപ്പോഴും മാറി മാറി ഭരിക്കുകയാണല്ലോ, ഇനി അതുണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം.
കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ്. ഒന്ന് ആലോചിച്ച് ഒരുത്തൻ ഒരു മുൻ ധനകാര്യമന്ത്രിയാണ് ചിദംബരൻ. ഇവനെപ്പോലെ വൃത്തുകെട്ടവനുണ്ടോ? ഈ ബസ ഗവർണറിനെയൊക്കെ വൃത്തുകെട്ടവനാണ് അവൻ. അയാളുടെ മകൻ ഈയിടെ സുന്നത്തൊക്കെ ചെയ്തിട്ട് ഇപ്പം മുസ്ലിമായി ഇവൻ്റെ വീട്ടിൽ നിസ്കാരമൊക്കെ ഉണ്ട്. ആ നിസ്കാരം നമ്മൾ കണ്ട് നന്നായി. അവൻ ആ ചെറുക്കൻ്റെ സൗകര്യമില്ലേ അത്. അതിന് നമ്മളെന്തിനാണ് പറയുന്നത്? ഇയാള് സുന്നത്തി ചെയ്തത് നീ വന്ന് പരിശോധിക്കണം. ഈ ഈ ഇവന് ഈ എന്നാ നമ്മുടെ ചിദംബരൻ അല്ലേ? പിന്നെ അയാൾ പിതാവിനെ പിരിത്തൻ വൃത്തികിട പറയാവും. അയാൾക്ക് എന്താ കാര്യം? തമിഴ്നാട്ടുകാരനായ ചിദംബരത്തിന് കേരളത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇത്ര ഇൻട്രസ്റ്റ്? ഇതൊരു വൃത്തികെട്ടവനെ. ഏതായാലും കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇനി എല്ലാ കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ കൊണ്ടുവന്ന് ഈ ക്രിസ്ത്യാനിയാണ് കൂടുതലും. ഇനി ക്രിസ്ത്യാനി ഒരിടത്തേക്ക് കോൺഗ്രസ് കിട്ടുകയാണ് നോക്കിക്കോളാം. ഞങ്ങളുടെ വാർത്ത കൊടുക്കാത്ത പത്രങ്ങളും ചാനലുകളും ഞങ്ങൾ കാണുകയില്ല. മേടിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 4 SDP കാരുണ്ട്. അവിടെ നിന്ന് അതെ അരമന വരെ വഴിനീളെ അറസ്റ്റ് കാര്യം.